പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനരോ ഭാഗ്യമു വിഷ്ണു കഥ എന്ന തെലുങ്ക് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് വിനരോ ഭാഗ്യമു വിഷ്ണു കഥ. സിനിമ ഇപ്പോൾ ആഹാ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മുരളി കിഷോർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കിരൺ അബ്ബാവരും കാശ്മീര മുരളി ശർമ്മ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൻ്റെ ഫോൺ നമ്പറിനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് നമ്പറുള്ളവരെയും വിളിച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്ന ഫോൺ നമ്പർ നെയ്ബർ കൺസെപ്റ്റിലൂടെ കുറച്ചുപേരെ പരിചയപ്പെടുന്ന വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ. ഈ ഒരു ഐഡിയ അവൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ടായ കാരണവും അങ്ങനെ പരിചയപ്പെട്ടവരിലൂടെ പിന്നീട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രണയവും കോമഡിയും ഇമോഷൻസും പിസ്റ്റ് ആൻഡ് ടേൺസുമൊക്കെയായി പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് തെലുങ്ക് മൂവിയാണ് വിനരോ ഭാഗ്യമു വിഷ്ണു കഥ. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ മികച്ചു നിന്നു. കഥാപരമായൊക്കെ നോക്കുകയാണെങ്കിൽ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും രസകരമായ ഒരു കഥാ സാഹചര്യത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയും എൻഗേജിംഗ് ആയും തന്നെയാണ് സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു റൊമാൻറ്റിക് കോമഡി മൂവി പോലെ സിമ്പിളായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. കുറച്ച് രസകരമായ കോമഡി രംഗങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് ത്രില്ലിംഗ് എലമെൻസും ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ കൊണ്ടുവന്ന് സിനിമ മറ്റൊരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതൊക്കെ നന്നായി തന്നെ അനുഭവപ്പെട്ടു. പ്രണയവും ആക്ഷനും പാട്ടുകളും ട്വിസ്റ്റുകളുമൊക്കെയായി ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് രീതിയിലാണ് സിനിമയെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു സ്ഥിരം കൊമേഴ്ഷ്യൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ആവശ്യമില്ലാതെ വരുന്ന പാട്ടുകളും ഫൈറ്റ് രംഗങ്ങളുമൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. കൂടാതെ എല്ലാവരെയും പറഞ്ഞു തിരുത്തുകയും സഹായിക്കുകയുമൊക്കെ ചെയ്യുന്ന നന്മപരമായിട്ടുള്ള നായകരും അത്തരത്തിൽ വരുന്ന ഡ്രാമാറ്റിക് ആയിട്ടുള്ള രംഗങ്ങളുമൊക്കെ കുറച്ച് ഓവറായി തോന്നി. അതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ സിനിമ സ്ലോ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ലോജിക്കൽ പ്രശ്നങ്ങളും കൺവിൻസിംഗ് അല്ലാത്തതുമായ സംഭവങ്ങളുമൊക്കെയാണ് സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് തെലുങ്ക് മൂവി എന്ന രീതിയിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തെലുങ്ക് മൂവിയാണ് വിനരോ ഭാഗ്യമു വിഷ്ണു കഥ എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആഹാ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. മറ്റ് ഡബിംഗ് വേർഷൻസൊക്കെ പിന്നീട് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.